ഇന്ന് സ്കൂൾ തുറക്കാണല്ലോ. എല്ലാ കുഞ്ഞു കുട്ടികൾക്കും നല്ലൊരു സ്കൂൾ ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് മാമ്പഴം കുറേ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ പൾപ്പാക്കിയിട്ട് മാമ്പഴം ഇല്ലാത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. വളരെ എളുപ്പമാണ്. ഈ നാട്ടുമാങ്ങയൊക്കെ നമുക്ക് നീരൂടിയ മാങ്ങ അങ്ങനെ കുറേ മാങ്ങാനുണ്ടല്ലോ, അതൊക്കെ കുറേ കിട്ടും. അപ്പോൾ നമുക്ക് മാങ്ങക്കാലത്ത് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ്. പക്ഷെ മാമ്പഴം ഇല്ലാത്ത സമയത്ത് മാങ്ങ പുളിശ്ശേരി കഴിക്കുമ്പോൾ അത് എന്താ പറയുക, ടേസ്റ്റ് ഇതിനെങ്ങാട്ടും കൂടും. അപ്പോൾ ഓഫ് സീസണിലേക്ക് എങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം, എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാൻ. ഇത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രം. ഫ്രിഡ്ജിൽ പൾപ്പെടുക്കുക, എല്ലാ മാങ്ങയുടെയും പൾപ്പെടുക്കുക, എന്നിട്ട് നമ്മൾ വേവിച്ച് വയ്ക്കുക, അത്രയും വേണ്ടോ. അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പൂൺ ഒക്കെ എടുത്തിട്ട് മാമ്പഴക്കൂട്ടം ഉണ്ടാക്കിയാൽ മതി. എത്ര ജ്യൂസാണ് നമ്മൾ എടുക്കണേ വെച്ചാൽ ആ ജ്യൂസിനെ വറ്റിച്ച് വറ്റിച്ച് കൊണ്ടുവരിക. സ്ലോ ഫയറിൽ വറ്റിച്ചിട്ട് കൊണ്ടുവരിക. തിളച്ച് വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അത് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ചക്ക വരട്ടിയെടുക്കണ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മാമ്പഴം റെഡിയാക്കി കൊണ്ടുവരാൻ അതിങ്ങനെ പൾപ്പ് നല്ല തിക്കായിട്ട് വരും. നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ എത്ര നമുക്ക് പൾപ്പ് കിട്ടണം, അതിൻ്റെ ഒരു ഹാഫ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ചൂടാറി കഴിഞ്ഞാൽ നല്ലൊരു പാത്രത്തിൽ ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ മാമ്പഴക്കാളൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാമ്പഴം കൂടുതൽ കിട്ടണവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. പല രീതിയിൽ സൂക്ഷിക്കാം, ഇത് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. ആകെ ഒരു 10 മാങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ചെയ്യുമ്പോൾ നമ്മൾ ഒരു 50 മാങ്ങ 60 മാങ്ങയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ദിവസത്തെ ജോലി ഉണ്ടായിരിക്കും. നമ്മളത് സ്ലോ ഫയറിൽ വെക്കണമെന്ന് മാത്രം. കണ്ടു, ഇതാ പൾപ്പ് നല്ല കട്ടിയായിട്ട് വന്നു. കട്ടിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.